സകല കലയിലേക്ക് സ്വാഗതം. ഞാൻ നൗഷാദ് ആലവി. നമ്മൾ ഇന്ന് വാട്സാപ്പിൽ ഒരു പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അതെന്താണ് എന്നുള്ളത് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് നമ്മൾ മാസ്ക് ഇട്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? മാസ്ക് ഇട്ട് വീട്ടിൽ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാണ് മാസ്ക് ഇട്ടത് നിങ്ങൾ ചെയ്യുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. വേറെ ഒന്നുമല്ല, പ്രിൻ്റ് വേൾഡ് ഇവരാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഇവർ പോസ്റ്റർ, ചുമരെഴുത്ത്, ഫ്ലെക്സ്, മാഗസിൻ, നോട്ടീസുകൾ, അങ്ങനെ ക്ഷണപത്രികകൾ, അങ്ങനെ സകലതും ഇവർ പ്രിൻ്റ് ചെയ്തു തരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാസ്ക്, മാസ്കും അവർ ചെയ്തു തരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ പരസ്യമൊക്കെ വെച്ചുകൊണ്ട് അവർ മാസ്കും അവർ പ്രിൻ്റ് ചെയ്തു തരും. നമ്മുടെ സകല കളിയുടെ ലോഗോയും അവരാണ് ചെയ്തത്. വ്യത്യസ്തമായ നല്ല രസകരമായ നല്ല അടിപൊളി ലോഗോസ് അവർ ചെയ്തു തരുന്നുണ്ട്. നമ്മുടെ സകല കളിയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റേറ്റ് കുറച്ച് അവർ ചെയ്തു തരും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എന്തായാലും അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ SSLC ചെയ്യിക്കാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതാണ് എന്താണ് SSLC? ഷോർട്ടാക്കി പറഞ്ഞാണ് നമ്മുടെ ഞാൻ അടുത്ത വീഡിയോയിലേക്ക് നമ്മൾ SSLC എന്നാ പറയുള്ളൂ. സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ്, ഒപ്പം ബെല്ല് കൂടി അമർത്തുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വാട്സപ്പിലെ പുതിയ അപ്ഡേഷൻ സെർച്ചിങ്ങുമായി ബന്ധപ്പെട്ടാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇത് പഴയതാണ്. പഴയത് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഞാൻ ഫാരിസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് അത് സെർച്ച് ചെയ്യണം. അപ്പോൾ ഫാരിസ് എന്ന് ടൈപ്പ് ചെയ്ത ഭാഗങ്ങളൊന്നും കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ഫാരിസ് എന്ന് നമ്മൾ കോണ്ടാക്റ്റിൽ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രൊഫൈലും കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് സാധാരണ കിട്ടുക. പിന്നെ ആരെങ്കിലും ഫാരിസിന് ടൈപ്പ് ചെയ്തിടുകയോ അല്ലെങ്കിൽ ഫാരിസിന് എവിടെയെങ്കിലും ടൈപ്പ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്താണോ അടിച്ചത് അത് ടൈപ്പ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അതാണ് നമുക്ക് നമ്മുടെ സെർച്ചിങ് ലിസ്റ്റിൽ കാണുക. എന്ന് മാത്രമല്ല, അത് ആ ഗ്രൂപ്പിൽ പോയിട്ട് നമുക്ക് ടച്ച് ചെയ്ത് ആ ഗ്രൂപ്പിൽ പോയാലാണ് നമുക്കത് കാണുക. ആ ഫാരിസിന് എഴുതിയത് എവിടെയാണോ വന്നിരിക്കുന്നത് എന്നുള്ളത് ടച്ച് ചെയ്ത് പോയി കഴിഞ്ഞാലാണ് കാണുക. പക്ഷേ പുതിയ അപ്ഡേറ്റ് പ്രകാരം ഒന്നാമത്തെ കാര്യം ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ വേറൊരു വാട്സപ്പിൽ ഇതേപോലെ ഫാരിസിന് ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഫാരിസിന് എവിടെ വന്നാൽ കോണ്ടാക്റ്റ് നമുക്ക് കാണാം. എന്ന് മാത്രമല്ല, ഫാരിസ് എന്ന വ്യക്തി എനിക്ക് അയച്ചത് അല്ലെങ്കിൽ ഗ്രൂപ്പിലിട്ടതുമായി ബന്ധപ്പെട്ട ഫോട്ടോസ്, ജിഫൈല്, വീഡിയോസ്, ഡോക്യുമെൻ്റ് ലിങ്ക്, ഇങ്ങനെ മുഴുവൻ നമുക്ക് പുറത്ത് നിന്ന് തന്നെ കാണാൻ പറ്റും. നമ്മൾ സാധാരണ പഴയതിലാണെങ്കിൽ നമ്മൾ ആ എന്താണോ വന്നിരിക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ആ ഗ്രൂപ്പിൽ പോയി നോക്കാം എന്താ വന്നിരിക്കുന്നതെന്ന്. ഇപ്പോൾ അങ്ങനെയല്ല, നമുക്കത് പുറത്ത് തന്നെ ഇന്നതാണ് ഇട്ടിരിക്കുന്നത്, ഇന്ന ഗ്രൂപ്പിൽ ഇന്നത് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന സാധനം ഇട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അപ്ഡേഷനിൽ രണ്ടാമത്തെ കാര്യം, ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തിരഞ്ഞെടുക്കണം. ഇപ്പോൾ ഫോട്ടോസ്, വീഡിയോസ്, ലിങ്ക് ഫയലുകൾ, ജിഫ് ഫയലുകൾ, ഓഡിയോ ഫയലുകൾ, ഡോക്യുമെൻറ്റ്സ്, ഇങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷനാണ് ഇത്. ഇപ്പോൾ നമുക്ക് ഫോട്ടോസ് മാത്രം മതിയെങ്കിൽ നമ്മളിങ്ങനെ ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസ് എവിടെയൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. എന്ന് മാത്രമല്ല, അത് മാസം തിരിച്ചുകൊണ്ട് നമുക്ക് കിട്ടും. ഇനി അങ്ങനെയല്ല, ഫോട്ടോസ് ഇന്ന ഗ്രൂപ്പിൽ വന്ന ഫോട്ടോസാണ് നമുക്ക് തിരിച്ചറിയേണ്ടതെങ്കിൽ നമുക്ക് ഇതേപോലെ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇത് നമുക്ക് സെർച്ച് ചെയ്യാൻ, നമുക്കിനിയിപ്പോൾ ഏതെങ്കിലും നമുക്ക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് ഈ ഫോട്ടോസ് വന്ന ഇന്ന ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഫോട്ടോസിലുള്ള സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ വീഡിയോസും ഇതേപോലെ തന്നെയാണ്. വീഡിയോസ് നമുക്ക് വീഡിയോസിൻ്റെ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്തു നമുക്ക് ഇന്ന ഗ്രൂപ്പിൽ വന്ന വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. ഇനി സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ലിങ്കുകളും ഇതേപോലെ തന്നെയാണ്, നമുക്ക് ഇങ്ങനെ തന്നെ കാണാൻ പറ്റും. ഒരു ഗ്രൂപ്പിൽ വന്ന ലിങ്കുകൾ നമുക്ക് കാണാൻ പറ്റും. ജിഫ് ഫയലുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ പറഞ്ഞതുപോലെ നമുക്ക് ജിഫ് ഫയൽ എവിടെയൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഓഡിയോ ഫയലുകൾ നമുക്ക് ഇതേപോലെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതേപോലെ നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഫയലുകളും നമുക്ക് ഇതേപോലെ സെർച്ച് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് എവിടെയൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇത്രയും ഓപ്ഷൻസാണ് നമുക്ക് നമ്മുടെ ഇതിൽ വന്നിരിക്കുന്നത്. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ SSLC ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.